ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഒരു 4 വർഷമായി ഞങ്ങളിവിടെ വന്ന് താമസത്തിന് വന്നപ്പോൾ മുതൽ ഇവിടെ വരുന്നുണ്ട്. എന്തോ മറന്നുപോയി, ഞാൻ എന്തോ സാധനങ്ങൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കും പോലെയാണ്. അവിടെ അവിടെ ആയിട്ട് ഇന്ന് എത്തി നോക്കി, ഇങ്ങനെ പതുങ്ങി നോക്കി, എല്ലാം താഴെ ഇറങ്ങി ഞങ്ങളുടെ വീട്ടിന് ചുറ്റിനും ഇങ്ങനെ സഞ്ചരിക്കും. ആദ്യം ഇങ്ങനെ വൈകുന്നേരങ്ങളിലാണ് വരുന്നത്, പക്ഷെ ഇപ്പോൾ രാവിലെയാണ് വരുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസമേ വരുവുള്ളൂ. ഞങ്ങൾ വന്ന ഇടയ്ക്ക് ഇവിടെ എല്ലാ ദിവസവും വരുമായിരുന്നു. വീട്ടിനകത്ത് സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പേടിച്ചു പോയിരുന്നു ഇത് വീട്ടിനകത്ത് കയറി വരുന്ന കണ്ടിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ അതിഥിയാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം കുറേ നടന്ന് ക്ഷീണിച്ചിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കും, ഞാൻ അത് കുടിക്കും. പിന്നെ അവിടെ ഒരു വയണമരമുണ്ട്, തിരളി മരം, അതിൽ കയറിയിരുന്ന് അവിടുത്തെ പുഴുക്കളെയെല്ലാം തിന്നും. പിന്നെ വന്ന് വെള്ളം കുടിക്കും, ദാഹം തീർക്കും, പോകും. അങ്ങനെയാണ്. ചാലെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു. ചാലെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു. ഇത് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുമ്പോൾ ചകോര പക്ഷിയുടെ ശകുനം രാമപുരത്ത് വാര്യർ എഴുതിയിരിക്കുന്ന വരികളാണ്. അപ്പോൾ ചകോരാതി പക്ഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് പേരുകളാണ് അതിന്. ഉപ്പൻ, ചകോരം, ചെമ്പോത്ത്, പിന്നെ ഈശ്വര പക്ഷി എന്ന് പറയും, പിന്നെ കാക്കകളുടെ രാജാവെന്ന് പറയും, പിന്നെ നമ്മുടെ കർഷക മിത്രവും കൂടെയാണ്. ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ശകുനത്തിൽ കേമനാണ്. പിന്നെ ഏത് ഭാഗത്തിരുന്നാലും എങ്ങനെ വന്നാലും അദ്ദേഹം ശകുന രാജാവും കൂടെയാണ്. എനിക്ക് ഇഷ്ടമുള്ള പക്ഷികളിൽ ഒരാളാണിത്. എല്ലാ പക്ഷികളെയും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും പ്രത്യേകതകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെറുതിലെ മുതൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു കുളവും വേലിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ വൃക്ഷങ്ങളുടെ ഇടയിലെല്ലാം വന്നിരിക്കുമായിരുന്നു കേട്ടോ, കുളക്കരയിലും ഒക്കെ വന്നിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പാത്തും പതുങ്ങിയും പോയി നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു. കാരണം ഭഗവാൻ ഇത്ര വിചിത്രമായിട്ടുള്ള ഭംഗിയാണ് കൊടുത്തിരിക്കുന്നത്. ചിറകുകളും കണ്ണുകളും എല്ലാം ഒരു കളറ്, ബാക്കി ഭാഗങ്ങളെല്ലാം വേറൊരു കളറ്, അങ്ങനെ. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ കൗതുകം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഞാൻ കണ്ടിരിക്കുന്ന ഉപ്പുപ്പെന്ന് സൗണ്ട് വയ്ക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നതെല്ലാം ഉപ്പനെന്നുള്ള പേരാണ്. പിന്നെയാണ് മറ്റു പേരുകളെല്ലാം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അന്ന് കണ്ടിരിക്കുന്ന ഉപ്പനെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ചെറിയൊരു സൗണ്ടോ കാൽപെരുമാറ്റമോ കേട്ടാൽ പറന്ന് പൊക്കളയും കേട്ടോ. പക്ഷെ ഇയാൾക്ക് അങ്ങനത്തെ ഭയമൊന്നുമില്ല. ഇയാൾ ഭംഗിയായിട്ട് വന്ന് നമ്മളെ നോക്കാനാണ് വരുന്നത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇന്ന് പാത്തും പതുങ്ങി. ഞാൻ പുതിയതായിട്ട് എന്താണ് അവിടെയൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഊഴം കഴിഞ്ഞ് നമ്മൾ യാത്രയാവുന്നു. ഇനി നാളെ രാവിലെ നമ്മൾ വീണ്ടും വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇങ്ങനെയാണ്. എനിക്കിഷ്ടമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇനി ഒരു നല്ല